തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയിൽ ഉൾപ്പാർട്ടി തർക്കം മുറുകുന്നു എ ഡി എം കെ ജനറൽ സെക്രട്ടറി ജനറൽ കൗൺസിൽ യോഗം അലസിപ്പിരിഞ്ഞു എ ഐ എ ഡി എം കെ ജനറൽ കൗൺസിൽ യോഗം അലസിപ്പിരിഞ്ഞു നേതൃപദവി തീരുമാനിക്കാനായി കൂടി എ ഐ എ ഡി എം കെ യോഗത്തിൽ നിന്ന് പനീർശെൽവം പക്ഷം ഇറങ്ങിപ്പോയി ജനറൽ കൗൺസിലിന് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് പനീർ സെൽവം നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഹർജി തള്ളിയത് നേരത്തെ തീരുമാനിച്ച ഇരുപത്തിമൂന്നിന് അജണ്ട മാത്രമേ കൗൺസിലിൽ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്ന ആവശ്യത്തിലും കോടതി തീരുമാനമെടുത്തില്ല ഇതോടെ പാർട്ടിയിൽ അധികാരം നഷ്ടപ്പെട്ടതിൻ്റെയും കോടതി കൈവിട്ടതിൻ്റെയും അവർഷം ഒ പി എസ് ജനറൽ കൗൺസിലിലും പ്രതിഫലിപ്പിക്കുകയായിരുന്നു നേതൃപദവി തീരുമാനിക്കാനായി കൂടിയ എ ഡി എം കെ യോഗത്തിൽ നിന്ന് ഒ പനീർശെൽവം പക്ഷം ഇറങ്ങിപ്പോയി ജയലളിതയുടെ മരണത്തിന് തൊട്ടുപിറകെ കൊണ്ടുവന്ന ഇരട്ട നേതൃത്വമെന്ന രീതി അവസാനിപ്പിക്കാനാണ് പളനിസ്വാമി പക്ഷത്തിൻ്റെ നീക്കം ഇരട്ട നേതൃത്വമെങ്കിലും നേടിയെടുക്കാനുള്ള അവസാനവട്ട പരിശ്രമത്തിലാണ് ഒ പി എസ് പക്ഷം ഇരട്ട പദവി തുടർന്നാലും ഇ പി എസ് പക്ഷം പളനിസ്വാമിയെ ജനറൽ സെക്രട്ടറിയാക്കില്ലെന്നുറപ്പ് ഏക നേതൃത്വത്തിലേക്ക് മടങ്ങാനുള്ള നീക്കത്തിനെതിരായി തൻ്റെ പാർട്ടി കോർഡിനേറ്റർ കസേര ഉപയോഗിക്കാമെന്നതാണ് ഒ പി എസിൻ്റെ ഏക പിടിവള്ളി എന്നാൽ എഴുപത്തിരണ്ട് ജില്ലാ സെക്രട്ടറിമാരിൽ അറുപത്തിരണ്ട് പേരും പളനിസ്വാമിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണ് വിവരം ശശികല പക്ഷത്തെ കൂടി കൂട്ടുപിടിച്ച് കലാപം തുടരാനും ഒ പി എസ് പക്ഷം നീക്കം നടത്തുന്നുണ്ട് അടുത്ത മാസം പതിനൊന്നിന് ചേരുന്ന ജനറൽ കൗൺസിലിൽ ഇ പി എസിനെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുമെന്നാണ് ഇ പി എസ് പക്ഷത്തിൻ്റെ പ്രഖ്യാപനം എന്നാൽ ഒ പി എസ് ഇതിന് തടസ്സം നിൽക്കുമെന്നും ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്